ഹലോ, എല്ലാവർക്കും വിസ്മയാസ് ക്രിയേഷൻസിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ കവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടിലം ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതെനിക്ക് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആയിരുന്നു. അതിനായിട്ട് നമ്മുടെ മെയിൻ സാധനം ബിസ്ക്കറ്റിൻ്റെ കവർ എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ പല ടൈപ്പ് കളക്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ രണ്ട് സൈഡിലും സിൽവർ കളറാണ് വരുന്നത്. അതുപോലെ ഇതൊരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കവറാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇത് ബേബേൻ്റെ അത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിന് വെച്ചിട്ട് നമുക്ക് ഇനിയും ക്രാഫ്റ്റുകളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നമ്മളിതിന് സിൽവർ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, ആ ഒരു കളറല്ല. അപ്പോൾ സിൽവറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും സിൽവറാണല്ലോ, അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇതെടുക്കാമെന്ന്. മറ്റേ ബിസ്ക്കറ്റിൻ്റെ കവറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വരയ്ക്കാതെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വരച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫ്ലവറിന് 5-6 പെറ്റൽസ് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലവേഴ്സ് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് വലിയൊരു ഫ്ലവറും പിന്നെ ഒന്ന് ചെറിയൊരു ഫ്ലവറുമാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പെറ്റൽസ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തേ വേണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒന്ന് ഞാൻ വലുതാണ്, അതുകൊണ്ട് വലിയ പെറ്റൽസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തത് ചെറുതായതുകൊണ്ട് ചെറിയ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്കതൊക്കെ വെക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസിൽ ജസ്റ്റ് ഒരു സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് സർക്കിൾ തന്നെ വേണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ടാൾക്കാർ പരിചയപ്പെടാം, അജിൻ അതുപോലെ തന്നെ ഷെറിൻ ജെയിംസ്. 7th പഠിക്കുന്നത്. അപ്പോൾ രണ്ടാൾക്കും ഒരു ബിഗ് ഹൈ ഉണ്ട്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്തേ വലിയ ഫ്ലവർ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെറുത് ഒട്ടിച്ചു കൊടുക്കാം. ഒന്നറിയാനുള്ള നമ്മുടെ സർക്കിളിൻ്റെ ചുറ്റിലും പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ 2 ഫ്ലവേഴ്സും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ആ വലിയ ഫ്ലവറിൻ്റെ ഭയങ്കര വലിപ്പമായതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ മേലേക്ക് നമ്മുടെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷുഗർ ബീഡ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് യൂസ് ചെയ്യാം, വേറെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് മാറ്റാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഷുഗർ ബീഡ്സ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുപ്പി വേണം. കുപ്പിയുമ്പോൾ ഞാൻ ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ആക്രിലിക് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്ലൂ ഗണ്ണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അടിഭാഗത്ത് ഞാൻ വലിയ ഫ്ലവറും മേലെ ഞാൻ ചെറിയ ഫ്ലവറുമാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അടിഭാഗത്ത് ഞാൻ പിന്നെ കുറച്ചും കൂടെ മേലോട്ടാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അത് ഭയങ്കര താഴോട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭംഗിയില്ല. പിന്നെ ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഒന്നാക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലേ യൂസ് ചെയ്യാം, കമ്പി യൂസ് ചെയ്യാം, ചാർജറിൻ്റെ പഴയ ചാർജറിൻ്റെ വയറൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഇതിന് മൊട്ടായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ പെറ്റൽസ് ഇല്ല, അത് 3 അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റെമ്മും ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ മുഴുവൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് കുപ്പിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തിൻ്റെ ഒന്ന് പോയി കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാനത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രേ പേപ്പർ യൂസ് ചെയ്യാം, ക്ലേ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കതിന് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലീഫ് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ ലീഫ് ഗ്രീൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ മൊട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു തണ്ടില്ലേ, അതുപോലെ ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്.
പെൻ ഞാനതിൽ സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചിട്ട് ഒരു ബോർഡറൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ദേ ഞാൻ ദേ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ നെക്ക് പാർട്ടിലായിട്ട് നമുക്കൊരു ലേസ് പോലെ ഒരു സംഭവം ചുറ്റി കൊടുക്കാം. ഇത് ബിസ്ക്കറ്റിൻ്റെ കവറിൻ്റെ ബാക്കിൽ ഉണ്ടാവില്ലേ ഒരു ഡിസൈൻ, അതാണ് കേട്ടോ. അപ്പോൾ ദേ ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ബ്ലാക്കിൽ ആ ഒരു സിൽവർ കളറൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഉണ്ടാവും, അതും കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓള നിമിഷം കൊടുത്താൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫോണിൽ ലഭിക്കത്തുള്ളൂ. മറക്കാതപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കിടിലം വീഡിയോ കാണാം. അതുവരേക്കും ബബായ്. Thanks for watching.